ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെയും ഇന്ന് ധ്യാനിക്കുവാനായിട്ട് എടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:12-13 വചനം. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ തിരുവചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്നേഹം ദൈവമാണ്, ഗോഡ് ഈസ് ലവ്. സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ചവനാണ് എന്ന് 1 യോഹന്നാൻ 4:7 തിരുവചനം വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഈ സ്നേഹം ഒരുപാട് ദുരുപയോഗങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 1 യോഹന്നാൻ 2:15 തിരുവചനം പറയുന്നത്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്, പിതാവിന്റെ സ്നേഹം അവരിൽ കുടികൊള്ളുന്നില്ല. അപ്പൊ ഇന്നത്തെ സ്നേഹം എന്ന് പറയുന്നത് അനേക വ്യക്തികള് യുവജനങ്ങളിടയിലും കുടുംബ ജീവിതം നയിക്കുന്ന ഭാര്യപത്ര ബന്ധത്തിലുമൊക്കെ ഒരുപാട് സ്നേഹങ്ങളെ ദുരുപയോഗങ്ങൾ നടക്കുക, അവിഹിത ബന്ധങ്ങളില്, അനീതിയുടെ കാര്യങ്ങളില്, അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള വസ്തുക്കളെ സ്നേഹിക്കുന്നവര്, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരുപാട് വ്യക്തികള് ഒരുപാട് മൃഗങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, പ്രകൃതിയെ സ്നേഹിക്കുന്നവരുണ്ട്, സമ്പത്തിനെ സ്നേഹിക്കുന്നവരുണ്ട്. അങ്ങനെ നിരവധിയായ കാര്യങ്ങളില് ഈ സ്നേഹം പങ്കുവയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെ സ്നേഹിക്കുവാനല്ല, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഭാര്യയും ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയും, മാതാപിതാക്കള് മക്കളെയും, മക്കൾ മാതാപിതാക്കളെയും, അയൽവക്കാരെയും, അങ്ങനെ സ്നേഹിതര് ഒരുപാട് നമുക്ക് സ്നേഹിക്കുവാനുണ്ട്, സ്നേഹിതര് ഒരുപാടുണ്ട്. പക്ഷെ ഇവിടെയെല്ലാം ദൈവികമായ സ്നേഹമാണോ ഞാനും നിങ്ങളും കൊടുക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യണം. കാരണം ഇന്നത്തെ സ്നേഹം ലൗകികമാണ്. ഈ ലൗകികമായ സ്നേഹം നിശ്ചയമായിട്ടും അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് പൈശാചികമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യുവതലമുറകള് ഒരുപാട് പ്രണയത്തില് വിവാഹം കഴിക്കുന്നു, പ്രണയബന്ധത്തില് ഇതാ പരസ്പരം അവര് പങ്കുവയ്ക്കലുകൾ നടക്കുന്നു. അവിടെയെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഇന്നത്തെ യുവജനങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങളാണ്, സ്നേഹിക്കുന്നത് പാപമാണോ? സ്നേഹിക്കുന്നത് പാപമല്ല, എന്നാൽ ആ സ്നേഹം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവഹിതപ്രകാരം ശരീരത്തിന്റെ അവയവങ്ങളെ നിയന്ത്രിക്കാതെ, ശരീരത്തിന്റെ കണ്ണുകളെയായാലും പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്നത് ജഡമോഹങ്ങളാണ്. ഈ ജഡമോഹം പാപമാണല്ലോ. അപ്പൊ ഞാന് മദ്യത്തെ സ്നേഹിക്കുന്നു, ഞാൻ മൃഗങ്ങളെ സ്നേഹിക്കുന്നു, പ്രകൃതിയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അതിലെ ദൈവീയ സ്നേഹം കടന്നു വരുന്നില്ല. അതുകൊണ്ടല്ലേ 1 യോഹന്നാൻ 2:15 പറഞ്ഞത്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്, പിതാവിന്റെ സ്നേഹം അവരിൽ കുടികൊള്ളുന്നില്ല. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ 1 കൊരിന്ത്യസ് 13:1-13 നല്ല രീതിയിൽ അത് പ്രബോധനം നൽകുന്ന ഒരു തിരുവചനമാണ് സ്നേഹത്തെക്കുറിച്ച്. സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹം എല്ലാം സഹിക്കുന്നു, സ്നേഹം വിശ്വസ്തത പുലർത്തുന്നു, സ്നേഹം ദീർഘക്ഷമയാണ്, ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ അതിലുണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തില് പ്രാവർത്തികമാകാൻ നമ്മൾ ചിന്തിച്ചിടും. സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്, കാരണം ദൈവം സ്നേഹമാണ്, ഗോഡ് ഈസ് ലവ്. ദൈവത്തിൽ നിന്ന് കടന്നു വരുന്ന സ്നേഹം അതൊരു മനുഷ്യനിൽ കുടികൊള്ളുമ്പോൾ ആ ദൈവം തന്നെ അവനിൽ വസിക്കുന്നു എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. ദൈവം വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യുവാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ജഡമോഹം എന്ന് പറയുന്നത് ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെ സ്നേഹിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ന്
നമുക്കറിയാം ഒരുപാട് പ്രണയ ബന്ധങ്ങളുണ്ട്. ആ പ്രണയബന്ധം ഒരിക്കലും ദൈവികമല്ല. ഈ പ്രണയവും പ്രേമവും രണ്ടും രണ്ടാണ്. പ്രണയം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നു, പ്രേമം എന്ന് പറയുന്നത് അത് ലവ്. അതൊരിക്കലും അസ്തമിക്കുന്നില്ല, സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അത് എന്നും നിലനിൽക്കുന്നു എന്ന് കൊരിന്ത്യസ്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ഒന്നിന്റെ 13-ാം അധ്യായം ഒന്നാം ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വചനം പറയുന്നുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ ആ വ്യക്തിക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈശോ നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എങ്ങനാണ്? ഈശോ തന്നെ ജീവൻ തന്നെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു തന്നു, ആ ജീവൻ തന്നാണ് നമ്മളെ സ്നേഹിച്ചത്. അതുപോലെ ഞാൻ ആരെ സ്നേഹിക്കുന്നോ അവർക്ക് വേണ്ടി എന്നെ ജീവൻ കൊടുക്കാൻ തയ്യാറാകണം. അവിടെ അനീതി പ്രവർത്തിക്കുന്നില്ല, അവിടെ ജഡമോഹങ്ങൾ കടന്നു വരുന്നില്ല, മനസ്സിന്റെ മേഖലകളില്ല, ആത്മാവിന്റെ ഐക്യമാണ് അവിടെ സംഭവിക്കുന്നത്. ആത്മാവാണ് ജീവൻ, അതാണ് ജീവൻ കൊടുക്കുക, ഒരു ജീവന് വേണ്ടി ജീവൻ കൊടുക്കുക. അപ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഈ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആ സ്നേഹത്തെ ജഡമോഹത്തിനു വേണ്ടി അല്ലെങ്കിൽ ശരീരത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നാം ഉപയോഗിക്കുമ്പോൾ അത് പാപമായി തീരുന്നു. എന്നാൽ ഈ പാപം നമ്മുടെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ സ്നേഹം ചിലരിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിൽ കൊണ്ടു നടക്കും. ചിലര് ചില വ്യക്തികളെ മനസ്സിൽ പൂജിക്കാറുണ്ട്, ചില കാര്യങ്ങളെ എപ്പോഴും മനസ്സിലാക്കും. പലപ്പോഴും സ്നേഹിക്കുന്നവര്, സ്നേഹം ഉള്ളവര് ഈ ലോകത്തിന്റെ ലൗകിക കാര്യങ്ങളിലെ മനസ്സ് വയ്ക്കുന്നു. ആ മനസ്സ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാൻ ആരെങ്കിലും ഈ ലൗകികമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഫോൺ വന്നില്ലെങ്കിൽ, ആ വ്യക്തി ഒരു പ്രാവശ്യം വിളിച്ചില്ലെങ്കിൽ, ആ വ്യക്തിയുടെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ 100% നമ്മളെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ദൈവത്തിന് നിന്റെ ഹൃദയത്തിൽ ഇടമില്ല, നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് ആ വ്യക്തികളാണ് അല്ലെങ്കിൽ ആ വസ്തുക്കളാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴും ആ മനസ്സിന്റെ മേഖലകളെ അല്ലെങ്കിൽ ഹൃദയഭാഗത്തെ നമ്മൾ അശുദ്ധമാക്കുന്നു. അതുകൊണ്ട് അത് ദൈവികമല്ല, അതും പാപം തന്നെയാണ്. അപ്പൊ സ്നേഹിക്കുന്നത് പാപമാണോ? ഈ പാപമാക്കിയെടുക്കുകയാണ് നമ്മൾ സ്നേഹത്തെ. അത് നമ്മുടെ ഇഷ്ടാനുസരണം അതിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പാപമായിട്ട് മാറുന്നു. എന്നാൽ ഈ സ്നേഹം ദൈവമാണെന്നും ദൈവേഷ്ടം എന്തെന്നും ആ സ്നേഹത്തിൽ നിലനിൽക്കുന്ന സ്നേഹത്തിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ദൈവേഷ്ടം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഈ സ്നേഹം ആത്മാവിൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ, ആത്മാവിൽ ലയിച്ചു വരുമ്പോൾ ആത്മീയരായിട്ട് മാറുന്നു, അതായത് ദൈവത്തിന്റെ മകനായി മകളായി മാറുന്നു. അപ്പോൾ ആ വ്യക്തി പാപം ചെയ്യുകയില്ല, കാരണം ദൈവികമായ ആ സ്നേഹം ആത്മാവിൽ ലയിച്ചു ചേരുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവ് നിയന്ത്രിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് വിശുദ്ധരായിട്ട് കഴിയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കും. അതുകൊണ്ട് അനേക യുവജനങ്ങൾ എന്നോട് ചോദിച്ച കാര്യമാണ്, സ്നേഹിക്കുന്നത് പാപമാണോ? സ്നേഹിക്കുന്നത് പാപമല്ല, പക്ഷേ ആ സ്നേഹം നിന്റെ ശരീരത്തിലേക്കും നിന്റെ മനസ്സിലേക്കും ഈ ലൗകികമായിട്ട് ഈ ലോകത്തിലുള്ള വസ്തുക്കൾക്ക് വേണ്ടിയാണെങ്കിൽ സ്നേഹിക്കുന്നതെങ്കിൽ അത് പാപകരമത്രേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസ്നേഹം അല്ലെങ്കിൽ ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്, അത് എന്നിൽ വന്ന് നിറയുമ്പോൾ എന്റെ ആത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞ് മനസ്സിലേക്കൊഴുകി, മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് ഒഴുകുമ്പോൾ എന്റെ ശരീരം മുഴുവനും ദൈവം വസിക്കുന്ന ഒരു ആലയമായിട്ട് മാറുന്നു, അത് പരിശുദ്ധമാകുന്നു. ആ വ്യക്തിക്ക് ഈ പാപം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ആയതിനാൽ നമ്മൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എന്റെ സ്നേഹം ലൗകികമാണോ, എന്റെ സ്നേഹം ദൈവികമാണോ എന്ന് ആത്മശോധന ചെയ്തുകൊണ്ട്, ലൗകികമാണെങ്കിൽ അതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്
നമുക്ക് ദൈവീയ സ്നേഹത്തിൽ നിറഞ്ഞ് പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം തന്നെ നമ്മളിൽ വസിക്കുന്നു, എന്നിലും അവരിലും ദൈവം വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ ഭിന്നതയില്ല, കലഹമില്ല, സ്നേഹം എല്ലാം സഹിക്കുന്നു, എല്ലാം ദീർഘക്ഷമ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യുവാനായിട്ട്, നന്മകൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനായിട്ട് ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എല്ലാവരുടെയും ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ശരീരത്തിലേക്ക്, ആത്മാവിലേക്ക് ദൈവ സ്നേഹം നിറയട്ടെ, നിറഞ്ഞു കവിയട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.